ശരിക്കും കുഞ്ഞിനു മാഷും ഞാനും തമ്മിൽ വല്ലാത്തൊരു എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ബന്ധമാണ് കാരണം എൻ്റെയും എൻ്റെ കുട്ടിക്കാലത്തെ വലിയൊരു ആരാധന പുരുഷനായിരുന്നു കുഞ്ഞിനി മാഷ് കുഞ്ഞിനി മാഷ്ട കുട്ടിക്കവിതകളും കടംകഥകളൊക്കെ വായിച്ച് അത് പറയുക കുഞ്ഞിനി മാഷൊ ഒരിക്കലും നേരിട്ട് കാണുന്ന പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ അപ്പം ഞാൻ കലാകാരനായി പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ നടക്കുന്ന കാലത്ത് കുഞ്ഞിനി മാഷ് നാട്ടിലെ ഒരു സ്കൂളിലേക്ക് എന്നെ വിളിക്കുന്നു അതിഥിയായിട്ട് അപ്പം ഞാൻ ഞാൻ അവിടെ എത്തുമ്പോഴാണ് അറിയണത് കുഞ്ഞിനി മാഷാണ് ഉദ്ഘാടകൻ ഞാൻ മുഖ്യാതിഥിയാണ് അപ്പം കുഞ്ഞിനി മാഷ കണ്ടോടെ എനിക്ക് ഭയങ്കര ഞാൻ പോയി കാലൊക്കെ തൊട്ട് വന്നിട്ടു മാഷെ ഞാൻ അപ്പോൾ ആ ഞാൻ നോട്ടീസിൽ വായിച്ചു കോഴിക്കോട് നിന്ന് ഒരു വിനോദൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനി മാഷ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ മാഷെ ആ ഇനി നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങൾക്ക് തരാനൊക്കെ ഒരു വിനോദേട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഈ വിനോദേട്ടൻ്റെ പ്രകടനം എനിക്കൊന്ന് കാണണം ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് മാഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളുടെ കൂടെ ബെഞ്ച് പോയിരുന്നു ഇരുന്നു അപ്പോൾ എനിക്ക് ആകൂടെ മുട്ടുകാലും വരയ്ക്കാൻ തുടങ്ങി കാരണം ഈ മാഷ് മുന്നിലൊക്കെ ഞാൻ എന്താ ചെയ്യുക ഈശ്വര എന്നൊക്കെ പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ സ്ഥിരമായ രീതിയിൽ ഞാൻ അങ്ങോട്ട് കുട്ടികളെ കയ്യിലെടുത്തു ഇത് മാഷിക്ക് ഭയങ്കര ഇഷ്ടമായി പരിപാടി കഴിഞ്ഞു പറഞ്ഞാൽ മാഷ് കൈപിടിച്ച് എന്നെ വലിച്ചുകൊണ്ട് പോവാം മൂപ്പറ വീട്ടിലേക്ക് നടന്നു പോവുക വീട്ടിൽ പോയിട്ട് മാഷിടെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാം കുട്ടികളെ എങ്ങനെ എന്ന് നിനക്കറിയാം ഇതൊക്കെ നിനക്ക് ഉപകരിക്കും കേട്ടോ ഇതുപോലെ എല്ലാ സ്കൂളിലും പോയിട്ട് കുട്ടികൾക്ക് മലയാളത്തോടുള്ള ഇഷ്ടം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്താണ് മലയാളം മലയാള ഭാഷയുടെ പവിത്രത എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൂടാ അത് നിനക്ക് പറ്റും ഞാൻ ഡിഗ്രിക്ക് മലയാളം ഇരുന്ന് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് അതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു നാടൻ പാട്ടും എല്ലാം കൂടിയായിട്ട് അങ്ങനെ അന്ന് തുടങ്ങിയാണ് മാഷേട്ടെ ബന്ധം പിന്നെ ഞങ്ങൾ കത്തിടപാടുകളാണ് അന്ന് ഈ പോസ്റ്റ് ഗാർഡാണ് പതിനഞ്ച് വയസ്സയുടെ പോസ്റ്റ് ഗാർഡ് അതിൽ മാഷേട് വിനോദ ഞാൻ നാളെ കോഴിക്കോട് വരുന്നുണ്ട് നീ അവിടെ വരുമോ എനിക്ക് നിന്നെ കാണണം അപ്പം ഞാൻ സ്ഥലമില്ല ഇന്നൊരു പ്രോഗ്രാം കഴിഞ്ഞാൽ മാഷിനെ ഞാനാണ് ട്രെയിനിൽ തൃശ്ശൂർ കൊണ്ടുവിടുക ഈ ട്രെയിൻ യാത്രയിൽ പലപ്പോഴും പല ആളുകളും വന്ന് മാഷിടുന്ന അനുഗ്രഹമൊക്കെ പേടിക്കുമ്പം തൊട്ടടുത്തിരിക്കുന്ന എന്നെ കുറിച്ച് ഇതാരോ മാഷൻ ചോദിക്കുമ്പോൾ മാഷ് പറയും എൻ്റെ മോനാന്ന് പറയും ഇതിനിടയിൽ ഒരിക്കൽ മാഷ് പറഞ്ഞു ഞാൻ മാഷ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് നീ പോകണ്ട രാത്രി ഇത്രയായില്ലേ ഇന്നിവിടെ നിന്നോ അല്ല മാഷ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോരും അടുത്തവണ ആട്ടെ ഞാൻ വിനോദിൻ്റെ വീട്ടിൽ താമസിക്കും ആ അപ്പം മാഷിക്ക് വീട്ടിലൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചില്ലല്ലോ മാഷ് പെങ്ങൾ പറഞ്ഞു വിനോദ വെറുതെ ആട്ടോ എന്താ മാഷെ വെറുതെ പറയാം മാഷ എവിടെയും നിൽക്കില്ല വീട് വിട്ടാൽ ഈ വീട്ടിൽ തന്നെ മാഷ് വരുള്ളൂ അപ്പം മാഷ് നീ നോക്കിക്കോ ഒരിക്കൽ ഞാൻ വിനോദൻ്റെ വീട്ടിൽ പോകും അനർത്ഥാക്കി മാഷ് വന്നു മാഷ വീട്ടിൽ വന്നു അപ്രതീക്ഷിതമായിട്ട് വന്നു വീടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ദേവഗിരി കോളേജ് ഈ കോളേജിലെ ഫൈൻ ആർട്സിലെ ഉദ്ഘാടനത്തിന് വന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുട്ടികൾ ന മാഷെ പോകുകയില്ലെന്ന് ചോദിച്ചപ്പോൾ മാഷെ എൻ്റെ അഡ്രസ്സും കൊടുത്തു ഇവിടെ അടുത്ത് എൻ്റെ മോൻ്റെ വീടുണ്ട് അവിടെ കൊണ്ട് വിട്ടാൽ മതി എന്നു എൻ്റെ അഡ്രസ്സ് വീട്ടുകൊണ്ട് വിട്ടു അച്ഛനും അമ്മയും ഞെട്ടി കുഞ്ഞിനും ഭാഷയും വീട്ടിലേക്ക് ആ അമ്മയ്ക്കൊക്കെ അതിശയായി ഞാൻ സ്ഥലത്തില്ല ഞാനൊന്ന് ദൂരെ എവിടെയാണ് പ്രോഗ്രാൻ പോയതാണ് രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് ദൂരം തന്നെ വീട് കാണാം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ആൾക്കൂട്ടം അപ്പം എൻ്റെ ഉള്ളിൽ ആകെ വീട്ടിലെന്തോ സംഭവിച്ചു ആളുകളൊക്കെ ഓടിക്കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തപ്പം അന്നൊന്നും ഫോണില്ല വിളിച്ച് പറയാനൊന്നും ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് പിന്നെ ഞാൻ സ്പീഡിൽ നടക്കണം അപ്പ ഉണ്ട് ജനങ്ങളൊക്കെ കയ്യടിക്കണോ ചിരിക്കണോ ഇതെന്താ വീട്ടിലിപ്പോ പാട്ട് പാടാൻ രസിപ്പിക്കാനൊക്കെ ഒരാളാരാന്നൊക്കെ വിചാരിച്ച് കയറി വന്നപ്പോൾ കുഞ്ഞിനി മാഷ് കൊലായിലിരുന്നിട്ട് കടം കഥ പറയിലും പാട്ടുപാടുകൊക്കെയാണ് വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളും കുട്ടികളൊക്കെ ഉണ്ടാവട ഭയങ്കര സന്തോഷം കയറി വന്ന ആ വന്നല്ലോ എൻ്റെ മോൻ എന്നാ പറഞ്ഞത് വലിയൊരു അനുഭവം എൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് കുഞ്ഞിനി മാഷ യാത്രയാണ് ആ മാഷ അന്ന് ഇറക്കി ഇറങ്ങിപ്പോയ മാഷ ഞാൻ അന്ന് വീട്ടിൽ കൊണ്ട് വിട്ടു പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മാഷ് പെട്ടെന്ന് അസുഖമായിട്ട് കിടന്നു മാഷ് മരിച്ചു എന്നുള്ളത് പക്ഷേ ഇന്നും ഞാനൊരു സ്കൂളിലൊരു ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ കുട്ടികളോട് പറയുന്ന കഥകളിൽ പാട്ടുകളിൽ എന്തെങ്കിലും ഒന്നിൽ കുഞ്ഞിനി മാഷിന്റെ ഒരു അംശം ഉണ്ടാവും അത് സ്വർഗ്ഗത്തിലൊരു മാഷ് കാണുന്നുണ്ടാവും കുഞ്ഞിനു മാഷ് പാട്ടുപാടും ചെറിയ പറമ്പില് ചെറിയ വാറമ്പിൽ ചെന്തങ്ങിൻ ചൂട്ടില് ചെണ്ടമൂറി പോലെ പെണ്ണൊരുത്തി കണ്ടാലും വേണ്ടില്ലോൾ കേട്ടാലും വേണ്ടില്ലോൾ വേണ്ടില്ലോള് കൊത്തൊരു കൈമെയ്യും കണ്ടാലും വേണ്ടില്ലോൾ കേട്ടാലും വേണ്ടില്ലോൾ കണ്ടാലോ പിന്നയോള് കുളിക്കാറില്ല കണ്ടാലും ും കേട്ടാലും കണ്ടാലോ കുളിക്കാൻ പണ്ടൊരു കാലത്ത് ചകിരി കുഴിയിൽ നിന്ന് കുളി ചെറിയ പറമ്പില് ചെണ്ടമൂറി പോലെ ഇടത്തെ കാലത്ത് ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലേക്ക് എനിക്കൊരു റോളൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചപ്പോ ഈ പാട്ട് കേട്ടു അപ്പോൾ പറഞ്ഞാൽ ഈ പാട്ട് ഏതാപ്പം എങ്ങനെയാണ് ഞാൻ പാടിയ പാട്ടാണ് നമുക്ക് ഈ സിനിമയിൽ ഈ പാട്ടൊന്ന് കൊള്ളിക്കാലോ വിനോദേ നമുക്കൊരു ഒരു കള്ളുപടിക്കുന്ന സീനുണ്ട് ആ സീനിൽ വിനോദ തന്നെ ഈ പാട്ട് പാടിയാലോ ഒന്നും വിചാരിച്ചു അങ്ങനെ ഒരു ഭാഗ്യമല്ല